ക്രിസ്തുലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദിവ്യവചനം വിശുദ്ധ ലൂക്കായി സുശേഷം പതിനൊന്നാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ അവൻ ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു പിശാജു പുറത്തു പോയപ്പോൾ ആ ഊമൻ സംസാരിച്ചു ജനങ്ങൾ അത്ഭുതപ്പെട്ടു അവരിൽ ചിലർ പറഞ്ഞു അവൻ പിശാചുക്കളുടെ തലവനായ ബെൽസെബുലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് വേറെ ചിലർ അവനെ പരീക്ഷിക്കുകയും പരീക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരടയാളം അവനോട് ആവശ്യപ്പെട്ടു അവനോട് വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു അന്ധഛഛിദ്രമുള്ള രാജ്യം നശിച്ചു പോകും അന്ധഛഛദ്രമുള്ള ഭവനവും വീണു പോകും സാത്താൻ തനിക്കു തന്നെ എതിരായി ഭിന്നിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും ഞാൻ ബെൽസെബുലിനെ കൊണ്ട് പിശാചുക്കളെ പുറത്താക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു ബെൽസെബുലിനെ കൊണ്ടാണ് ഞാൻ പിശാചുകളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത് അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധി കർത്താക്കളായിരിക്കും എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ തൻ്റെ വസ്തുക്കൾ സുരക്ഷിതമായിരിക്കും എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റവൻ അപഹരിക്കുകയും കൊള്ളം മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും എന്നോടുകൂടെയല്ലാത്തവൻ എനിക്ക് എതിരാണ് എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു നമ്മുടെ കർത്താവായ ഇഷം ഷിഹായ്ക്കും സ്തുതി ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ ഇന്നത്തെ സുശേഷ പ്രതിഫലനം ലോക്ക പതിനൊന്നാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യത്തിൽ യഥാർത്ഥ ശക്തിയുടെയും ദൈവരാജ്യത്തിൻ്റെയും സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കാൻ മുകളിലുള്ള സുവിശേഷ ഭാഗം നമ്മെ ക്ഷണിക്കുന്നു ദൈവരാജ്യം ഭിന്നിപ്പിൻ്റെയും കലഹത്തിൻ്റെയും ഒന്നല്ല മറിച്ച് ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്പൂർണതയുടെയും പുനഃസ്ഥാപനമാണെന്ന് സുശാശ്യത്തിൻ്റെ പ്രവർത്തനങ്ങളും വാക്കുകളും നമ്മെ ഓർമ്മിപ്പിക്കുന്നു യേശു പ്രകടമാക്കുന്ന ശക്തി നിർബന്ധിതമോ അടിച്ചമർത്തലോ അല്ല മറിച്ച് വിമോചനവും ജീവൻ നൽകുന്നതുമാണ് തിന്മയുടെയും കഷ്ടപ്പാടുകളുടെയും ബന്ധനങ്ങളിൽ നിന്ന് വ്യക്തികളെ മോചിപ്പിക്കാൻ ക്ഷ്യമിടുന്നു എന്നിരുന്നാലും യേശു ഭൂതത്തെ പുറത്താക്കിയ സംഭവം കണ്ട പലരും ആ അത്ഭുതത്തെ വിലമതിച്ചില്ല പകരം അവർ യേശുവിനെ പിശാചിൻ്റെ ഉപകരണമാണെന്ന് ആരോപിച്ചു ഇത് നമുക്ക് ഒരു വലിയ പാഠം നൽകുന്നു നമ്മുടെ ജീവിതത്തിൽ യേശു നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ പോലെ നമുക്ക് സംശയവും തെറ്റിദ്ധാരണയും എതിർപ്പും നേരിടേണ്ടി വന്നേക്കാം എങ്കിലും നന്മ ചെയ്യുന്നതിൽ ഉറച്ചു നിൽക്കാനും നമ്മുടെ ബോധ്യങ്ങളിൽ ഉറച്ചു നിൽക്കാനും ദൈവത്തിൽ നിന്നുള്ള ശക്തിയിൽ ആശ്രയിക്കാനും ഈ ഭാഗം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു വിഭജനവും വിയോജിപ്പും പലപ്പോഴും അടയാളപ്പെടുത്തുന്ന ഒരു ലോകത്ത് സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും രോഗശാന്തിയുടെയും അംഗങ്ങളാകാൻ ഇത് നമ്മെ വിളിക്കുന്നു ഇരുട്ടിലേക്ക് വെളിച്ചം കൊണ്ടുവരാനും ഹൃദയത്തിൻ്റെയും ആത്മാവിൻ്റെയും മുറിവുകൾ സുഖപ്പെടുത്താനും നമ്മുടെ പ്രവർത്തനങ്ങളിലും ഇടപെടലുകളിലും ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളാനും പരിശ്രമിക്കുന്ന യേശുവിൻ്റെ മാതൃകയിൽ നിന്ന് നമുക്ക് പ്രചോദനം ഉൾക്കൊള്ളാം അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് എതിരില്ലാത്തവർ നമുക്ക് വേണ്ടി എന്ന് ഞങ്ങൾ ഉറപ്പിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹവും നീതിയും കരുണയും പ്രതിഫലിപ്പിക്കുന്ന ഒരു ലോകത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുകയും നമ്മുടെ അനുസരണത്തിൻ്റെയും വിശ്വാസ പ്രയാണത്തിൻ്റെയും പാതയിൽ നാം അഭിമുഖീകരിക്കേണ്ട എല്ലാ വെല്ലുവിളികൾക്കും പരീക്ഷണങ്ങൾക്കുമിടയിൽ നമ്മെ ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ